നമസ്കാരം. ഇന്ന് വായനാ ദിനം. മലയാളികളുടെ മനസ്സകങ്ങളിൽ ജ്വലിക്കുന്ന ഓർമ്മയായ പി എൻ പണിക്കരുടെ ജന്മദിനം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വളർന്നു വരുന്ന രണ്ട് എഴുത്തുകാരികളാണ്. വാണിമൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളായ സ്വാതി കൃഷ്ണയും നൈന മെഹറയും. ഇവരുടെ വിശേഷങ്ങളിലേക്ക് നമസ്കാരം. രണ്ടുപേർക്കും മീഡിയ വിഷന്റെ ഇന്നത്തെ വായനാ ദിന പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം. അപ്പോൾ ആദ്യമായി ആണ് ഞങ്ങളൊരു അഭിമുഖത്തിൽ പങ്കെടുക്കുന്നത്. ഏതായാലും ആദ്യത്തെ അഭിമുഖം തന്നെ മീഡിയ വിഷന് നൽകിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കുടുംബ പശ്ചാത്തലം ആദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാം. നമസ്കാരം, ഞാൻ സ്വാതി കൃഷ്ണ, ക്രിസ്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വാണിമൽ സംഗ്രഹത്തിൽ നിന്ന് വരുന്നു. അച്ഛൻ്റെ പേര് ശശീന്ദ്രൻ, അമ്മയുടെ പേര് ശ്രീകര. ഞാൻ നൈന മെഹറിൻ, വാണിമയിൽ നിന്ന് വരുന്നു. അമ്മയുടെ പേര് സുബൈദ, ഉപ്പ യാസർ. നിങ്ങൾ രണ്ടുപേരും പുതിയ തലമുറക്ക് പ്രചോദനമായി നിൽക്കുന്ന രണ്ട് എഴുത്തുകാരികളാണ്. അപ്പോൾ ഈ എഴുത്തിലേക്ക് കഥ ആണ് കാര്യമായി നിങ്ങൾ എഴുതുന്നത്. ഏതായാലും ഈ കഥാരചനയിലേക്ക് പ്രേരകമായ ഘടകം എന്താണ്? നീന, എഴുത്തിലേക്ക് വരുന്നത് ആദ്യം വായനയായിരുന്നു. വായിക്കാൻ ഇഷ്ടമാണ്, അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. പിന്നെ നമ്മുടെ അനുഭവങ്ങളൊക്കെ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കണം തോന്നുമ്പോൾ എഴുതും. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കൗതുകത്തിന് കലോത്സവത്തില് കഥാരചന മത്സരം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ചെന്നു, വെറുതെ ഒരു കഥ എഴുതി. അതിന്റെ പേര് ഞാൻ ഇപ്പൊ ഓർക്കുന്നു, അവസാനത്തെ ഉരുളാന്നായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അറിഞ്ഞില്ല, എന്റെ റിസൾട്ടിനെ പറ്റിയൊന്നും നോക്കിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നു, തേർഡ് പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾ നടക്കുന്ന ഒരു കഥാരചനയിലും പങ്കെടുക്കാൻ തുടങ്ങി. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട് തന്നു. അങ്ങനെ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഏതൊക്കെ പുസ്തകമാണ് വായിച്ചത്? പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, ക്ലാസ് ലൈബ്രറിയിൽ നിന്നും സ്കൂൾ ലൈബ്രറിയിൽ നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ലൈബ്രറി പുസ്തകങ്ങൾ തന്നെയാണ് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും അത് തന്നെയാണ് എഴുതാൻ പ്രേരിപ്പിച്ചതും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ആൽക്കെമിസ്റ്റ് ആണ്. അങ്ങനെ മോട്ടിവേഷൻ തരുന്ന, ഇൻസ്പിറേഷൻ തരുന്ന ആ ഒരു ടൈപ്പ് ബുക്സിനോട് കാണാൻ കൂടുതൽ താല്പര്യം. എല്ലാ ടൈപ്പ് പുസ്തകങ്ങളും ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട്. എൻ്റെ ഫേവറേറ്റ് പുസ്തകം എന്ന് പറയുന്നത് ബെന്യാമിൻ്റെ മഞ്ഞവേൽ മരണങ്ങളാണ്. അപ്പോൾ ആഖ്യാനത്തിൽ വേറെ ലെവലിലേക്ക് പോകുന്ന പുസ്തകങ്ങളോടൊക്കെ നല്ല താല്പര്യമാണ്. എത്ര ക്ലാസ് നിന്നാണ് എഴുതി തുടങ്ങിയത്? എഴുത്ത് തുടങ്ങിയത് ചെറുതായിട്ട് 7-ാം ക്ലാസ് 6-ാം ക്ലാസ് മുതൽ എഴുതാറുണ്ട്. യു പി തലത്തിൽ? സ്വാതി അങ്ങനെ തന്നെയാണ്? അല്ലല്ല, 8-ാം ക്ലാസ്. 8-ാം ക്ലാസ് ആണ് തുടങ്ങി. അപ്പൊ എഴുത്ത് ഒരു കഥ എഴുതിയ സമയത്ത് ആദ്യമായിട്ട് അത് ഷെയർ ചെയ്തായിട്ടാണ് അത് പങ്കുവെച്ചത്? കഥയൊക്കെ എഴുതുമ്പോ എന്റെ കഥയിൽ അത്രേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ആർക്കും കാണിക്കാണ്ട് വെക്കും. പിന്നെ ക്രിസ്ത്യൻ സ്കൂൾ എത്തിയപ്പോഴാണ് അവിടെ ഞങ്ങൾക്ക് പുതിയ സാഹചര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. ഇപ്പോൾ സൃഷ്ടിയിലൊക്കെ എഴുതാൻ പറ്റും. ഞങ്ങളുടെ എഴുത്ത് വായിക്കാൻ ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ കുറച്ചുകൂടെ എഴുതാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ എഴുത്തുകളൊക്കെ പ്രസിദ്ധീകരിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചപ്പോൾ. ആദ്യം ഒരു മത്സരത്തിന് എന്നുള്ളതിലാണ് പോയത്. പിന്നെ എഴുതാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ വായിക്കാൻ തുടങ്ങി. ഇപ്പോൾ കൂടുതൽ ചിന്തിക്കാനും തുടങ്ങി. സൃഷ്ടിയിലേക്ക് മറ്റായിട്ട് ടീച്ചേഴ്സ് ഒരുപാട് അവസരങ്ങൾ തന്നു, അപ്പോൾ അത് പ്രയോജനപ്പെടുത്തി. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കഥകൾ എഴുതി. അതിലെന്തെങ്കിലും ഒരു തീം, ഞാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു തീം ഉൾക്കൊള്ളിക്കാൻ പരമാവധി ശ്രമിച്ചു. പുതിയ തലമുറയിലെ എഴുത്തുകാരെന്ന നിലയ്ക്ക് ഈ പഴയ തലമുറയിലെ പ്രഗത്ഭനായ ഒരു കവിയാണ് കെ ടി സൂപി. അദ്ദേഹത്തിന്റെ ഒരു ഒരു സന്ദേശം ഇതിനിടയ്ക്ക് നമുക്ക് കേൾക്കാം. വായന മനുഷ്യനെ സംസ്കൃത ചിത്തനാക്കുന്നു. വായനയിലൂടെ മനുഷ്യൻ വളരുന്നു. മനുഷ്യന്റെ പൂർണത സംഭവിക്കുന്നത് വായനയിലൂടെയാണ്. വിശുദ്ധ ഖുർആനിലെ വചനം, ആദ്യ വചനം, നീ വായിക്കുക, നിന്റെ
നാഥനായ ദൈവത്തിന്റെ നാമത്തിൽ എന്നാണ് തുടങ്ങുന്നത്. മനുഷ്യനോട് നീ വായിക്കുക എന്ന് പറയുന്ന ഈ സൂക്തം യഥാർത്ഥത്തിൽ മാനവരാശിയുടെ നേർക്ക് പിടിച്ച വളർച്ചയുടെ ഒരു കണ്ണാടിയാണ്. അല്ലെങ്കിൽ മനുഷ്യന് മനുഷ്യനെ അറിയാനും പ്രപഞ്ചത്തെ അറിയാനും ദൈവത്തെ അറിയാനുമുള്ള ഒരു വഴി വായനയിലൂടെ സാധ്യമാകുന്നു എന്നതാണ് നമുക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വായന എന്ന് പറയുമ്പോൾ സാഹിത്യ ലോകം, ശാസ്ത്രലോകം, മറ്റ് വൈജ്ഞാനിക ലോകം, അങ്ങനെ പുസ്തകങ്ങളിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ പലതരത്തിലുമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ധാരാളം രീതിയിലുള്ള വായനകൾ സംഭവിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അനുഗുണമായ വായന എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായി മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാനാവുന്നതാണ്, അല്ലെങ്കിൽ വർഗീകരിക്കാൻ കഴിയുന്നതാണ്. അതായത്, ഒന്ന്, മനുഷ്യൻ അവൻ്റെ കണ്ണുകൾ കൊണ്ടും അവൻ്റെ കാതുകൾ കൊണ്ടും അവൻ്റെ മറ്റ് പഞ്ചേന്ദ്രിയ സാധ്യതകൾ കൊണ്ടും പ്രപഞ്ചത്തിലെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെ പ്രതിഭാസങ്ങളെ ഒക്കെ വായിക്കുക എന്നതാണ് ഒന്നാമത്തെ അനുഭവം. ഒരുപക്ഷെ ലോകത്ത് മനുഷ്യർക്ക് മാത്രം സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള വായന എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, മനുഷ്യരെ തന്നെ വായിക്കുക എന്നതാണ്. തൻ്റെ ചുറ്റുപാടുകളിലുള്ള മനുഷ്യരുടെ പ്രയാസങ്ങളെയും അവരുടെ ദുഃഖങ്ങളെയും വായിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വായന. നമ്മൾ ബുദ്ധൻ്റെയൊക്കെ ജീവിതം പഠിക്കുമ്പോൾ ബുദ്ധനൊക്കെ യഥാർത്ഥത്തിൽ വായിച്ചത് പുസ്തകങ്ങളായിരുന്നില്ല, മനുഷ്യരെയായിരുന്നു, പ്രപഞ്ചത്തെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വായന അതാണെന്നും നമ്മൾ തിരിച്ചറിയുന്നു. വേറൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ പുസ്തകങ്ങളിലൂടെയുള്ള സർഗാത്മക സാഹിത്യവും വൈജ്ഞാനിക സാഹിത്യവും നിറഞ്ഞു നിൽക്കുന്ന ഗ്രന്ഥങ്ങളുടെ ഒരു ലോകമാണ് വായന. അങ്ങനെ പ്രാപഞ്ചിക വായനയായും മനുഷ്യ വായനയായും ഗ്രന്ഥങ്ങളിലൂടെയുള്ള വായനയായും നമുക്ക് മൂന്ന് തരത്തിൽ ഒരു വിശാലമായ ഫ്രെയിമിൽ വിഭജിച്ചെടുക്കാൻ കഴിയുന്നു. ഇങ്ങനെ വായനയുടെ ഒരു ലോകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇന്നത്തെ ഈ ദിനത്തിന് കഴിയുമ്പോഴാണ് ഈ ദിനം വായനാ ദിനത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നതും. വായനാവാരമായി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിച്ച ഈയൊരു ആഴ്ചയിൽ പുതിയ പുസ്തകങ്ങളിലേക്ക്, പുതിയ അറിവുകളിലേക്ക്, നൂതനമായ ആവിഷ്കാരങ്ങളെ നേരിട്ടറിയാവുന്ന ജ്ഞാനപാതയിലേക്ക് ഒക്കെ നമ്മൾ വിളിച്ചു കൊണ്ടുപോകാവുന്ന വലിയ വായനകൾ സാധ്യമാവുക. അങ്ങനെയുള്ള വായനയിലൂടെ കാരുണ്യത്തിൻ്റെ, സഹജീവി സ്നേഹത്തിൻ്റെ, പരമ്പൊരുളിൻ്റെ ഒക്കെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയത്തെ തുറന്നു വെക്കാനും നമ്മളുടെ മേധാശക്തിയെ ഉണർത്താനും ഒക്കെ കഴിയും. അതിൻ്റെ ഉപോൽപന്നമായി മനുഷ്യൻ പൂർണ്ണതയെ സ്പർശിച്ച് തുടങ്ങുകയും ചെയ്യും. അപ്പൊ സ്വാതി, മൊത്തത്തിൽ എത്ര കഥ എഴുതി? ഞാൻ സ്കൂളിലെ സൃഷ്ടി മാഗസിനിലേക്ക് അല്പം, ഒരു 5-6 കഥകൾ അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ മത്സരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്കൂളിലവർ സബ്ജില്ലാ ജില്ലാതര മത്സരങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതല്ലാതെ ഒരു പുസ്തകം എൻ്റെതായി പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി എഴുതി തുടങ്ങിയിട്ടുണ്ട്. എഴുതുന്നത് മിനി സ്റ്റോറീസ് ആണ്, ചെറിയ ചെറിയ കഥകൾ. ഒരു പുസ്തകം ഇനി പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്, കഥാസമാഹാരം. അപ്പം നൈനയുടെ ഒരു പുസ്തകം ഇറങ്ങിയല്ലോ, ഒരു കഥ പ്രസിദ്ധീകരിച്ചു. എവിടെയാ പ്രസിദ്ധീകരിച്ചത്? കെ സുധി സ്മാരക പ്രതിഭാ പുരസ്കാരം ലഭിച്ച ഒരു കഥ ഉണ്ടായിരുന്നു. അപ്പൊ ആ കഥ മെന്റർ പ്രസിദ്ധീകരിച്ചു. വേറെ കഥകൾ എഴുതാറുണ്ട്. ഒരു നോവൽ എഴുതാൻ താല്പര്യമുണ്ട്. അതിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ എന്റെ പണിപ്പുരയിലാണ്. എന്താ നോവലിന്റെ തീം? ഞാൻ കേട്ട കുറെ അനുഭവങ്ങൾ, ഞാനിപ്പോ പ്ലസ് വൺ എത്തിയിട്ടേ ഉള്ളൂ, ഒരുപാട് അനുഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ ഒരുപാട് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് പേരുടെ അനുഭവങ്ങൾ. അതൊക്കെ വെച്ചിട്ട് ഒരു നോവൽ എഴുതാനാണ് ഇപ്പോൾ ആഗ്രഹം. അപ്പൊ ആദ്യമായിട്ട് ഒരു കഥ പ്രസിദ്ധീകരിച്ച്, ആ കഥക്ക് കെ സുധീഷ് മാരക പുരസ്കാരം ലഭിച്ചു.
പുരസ്കാരം ലഭിച്ച സമയത്ത് എന്താണ് തോന്നിയത്? ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. കാരണം എന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ചില വാക്കുകൾക്ക് ഒരു അംഗീകാരം ആദ്യമായിട്ട് ലഭിക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. സ്വാതിയും പിന്നെ നേലയും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്, ഒരേ തലത്തിലാണ്. ഏതായാലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഈ കഥ രചനയെ കുറിച്ചും ഈ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്, വിദ്യാലയത്തിനൊക്കെ ഒരുമിച്ചാണ് പോകാറുള്ളത് സ്കൂളിൽ. അപ്പൊ സ്വാതിക്ക് എന്താണ് ഈ കഥയുടെ ക്രസൻ ഹൈസ്കൂൾ വിദ്യാർത്ഥി എന്ന നിലക്ക് ഈ രചന വൈഭവത്തെ കുറിച്ച് സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ക്രസൻ സ്കൂളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കഥ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ഒരു മത്സരത്തിൽ പങ്കെടുത്തു, അപ്പോൾ തേർഡ് പ്രൈസ് കിട്ടി. അതിനുശേഷം ഓരോ ടീച്ചേഴ്സും കഥാരചന മത്സരങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് അവസരം തരും, അതിൽ പങ്കെടുക്കാൻ പറ്റും, പ്രൈസ് കിട്ടാറുണ്ട്. അപ്പം അവർ വീണ്ടും ഒരുപാട് സൃഷ്ടിയിലേക്കും മറ്റുമായിട്ട് അവസരങ്ങൾ തന്നുകൊണ്ടിരുന്നു. അതുപോലെ ഒരു സപ്പോർട്ട്, ആ ഒരു കരുത്താണ് തീർച്ചയായും കഥ എഴുതാൻ പ്രേരിപ്പിക്കുന്നതും എഴുതാൻ എന്നെ സഹായിക്കുന്നതും. നമുക്കൊപ്പം ഒരാൾ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്, അത് ശ്രീനി എടച്ചേരിയാണ്. ശ്രീനി എടച്ചേരി എന്ന് പറയുന്നത് അറിയപ്പെടുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു കവിയാണ്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള മലയാള ഭാഷയെ കുറിച്ചുള്ള ഒരു നല്ല കവിത അദ്ദേഹം തന്നെ നമുക്ക് വേണ്ടി ആലപിക്കും. പ്രിയമുള്ളവരെ, മീഡിയ വിഷൻ സംഘടിപ്പിക്കുന്ന വായനാ ചിന്തകൾ എന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ആദ്യമേ നേരുന്നു. വായന മനുഷ്യന് മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. ഓരോ പുസ്തകവും ഒരു പുതിയ ലോകം തുറന്നു കാണിക്കുന്നു. ഓരോ പുസ്തകവും ഒരു പുതിയ സൗന്ദര്യാനുഭൂതി നമുക്കുണ്ടാക്കുന്നു. ഓരോ പുസ്തകവും മനുഷ്യനെ വീണ്ടും വീണ്ടും നവീകരിക്കുന്നു. ഈ പരിപാടിക്ക് എൻ്റെ സുഹൃത്ത് അഷറഫ് ക്ഷണിക്കുമ്പോൾ പറഞ്ഞത് ഒരു കവിത ആലപിക്കാനാണ്. അതുകൊണ്ട് ഞാൻ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ലളിതമായ ഒരു കവിത ആലപിക്കാം. ഈ കവിതയുടെ പേര് മധുരിമ മലയാളം എന്നാണ്. മനതാരിൽ മധു നിറയും പോലെ മധുരിമ മലയാളം, മഞ്ഞണി മാമല തഴുകി വരുന്നു പൂർണിമ മലയാളം. മനതാരിൽ മധു നിറയും പോലെ മധുരിമ മലയാളം, മഞ്ഞണി മാമല തഴുകി വരുന്നു പൂർണിമ മലയാളം. നാട്ടുവഴക്ക പെരുമയിലുയരും പ്രാക്തന സൗന്ദര്യം, കാട്ടാറിൻ കളഗീതം പാടും കാമ്യം രമണീയം. കുളിരല തൂവും കാറ്റിൻ ചിറകിൽ ചാമരസല്ലാപം, പുഴയൊഴുകും വഴി ചിന്തേറിട്ടൊരു ചാരുത മലയാളം. ചെറുശേരി വിളമ്പും പഞ്ചാമൃത മൃദു സുന്ദരലാളിത്യം, തുഞ്ചൻ്റെ കിളി കൊഞ്ചി കൊഞ്ചി മഞ്ചിമ മകരന്തം. കുഞ്ചൻ തുള്ളിയ താളപ്പെരുമഴ കൊണ്ട് നനഞ്ഞേ പോയി, വഞ്ചിപ്പാട്ടിന്നോളക്കുത്തിൽ സഞ്ചിത മലയാളം. നശ്വര ജീവിത പൊരുളിൻ ഉണ്മയ നശ്വരമാക്കിയ പൂന്താനം, ആട്ടവിളക്കിന് ചുറ്റും നവരസഭാവം ആടിയ നളചരിതം. ആശാനാശയ സമ്പന്നൻ കൊടിനാട്ടിയ മലയാളം, ഉള്ളു ഹൃജ്വല ശബ്ദത്താൽ ഉടുവാരിത്തൂവുകയായി, വള്ളത്തോൽപദസാഗരമേലെ വള്ളം തുഴയുകയായി, കാഞ്ചന കാഞ്ചി കുലുങ്ങി വരുന്നു ചങ്ങം പുഴയുടെ മലയാളം. നെഞ്ചകമുരുകി തേങ്ങി തേങ്ങി പാവം കവിയുടെ മണിനാദം, പറയൻ കുന്നിൻ്റങ്ങേ ചെരിവിൽ പൂത പൊലിമയൊരുങ്ങുകയായി, ഗ്രാമശ്രീയിൽ കതിർവിളയിച്ചൊരു മാധവി മുത്തശ്ശി, കാലത്തിൻ്റെ കുരുക്ഷേത്രത്തിൽ മൃതിയുടെ പൂജാമന്ത്രങ്ങൾ, ബാലാമണിയുടെ അമ്മ തൊട്ടിലിലാലോലം പിന്നൂഞ്ഞാല്,
രാവിൽ പെയ്യും മഴയൊരു ഭ്രാന്തി സുഗതം സുകൃതമയം കന്നിക്കൊയ്ത്ത് കഴിഞ്ഞു വരുമ്പോൾ മാമ്പഴമലയാളം കന്നിക്കൊയ്ത്ത് കഴിഞ്ഞു വരുമ്പോൾ മാമ്പഴമലയാളം കവിതാ കന്യകമാരെ തേടി അലയും ഗന്ധർവൻ ഓടക്കുഴൽ വിളി ഒഴുകി വരുമ്പോൾ ജിയുടെ ചന്ദനമലയാളം പടവാളും മണിവീണയുമേന്തി വയലാറിൻ്റെ ശംഖൊലികൾ ഓർക്കുക വല്ലപ്പോഴും ഓർമ്മയിൽ ഭാസ്കര മധുഗാനം കടമ്മനിട്ട കാവുകൾ തോറും പടയണി മേളമിരമ്പുകയായി സ്നേഹക്കടലിൽ ഉപ്പു കുറുക്കിയ ഓയൻ വിയുടെ കുയിൽനാദം തെരുവോരങ്ങളിൽ അഗ്നി കെടുത്താൻ പാടുക മേഘമൽഹാർന്നി മാനസവേണയിൽ സ്വരതന്ത്രികളായി നിറയട്ടെ എൻ മലയാളം സർഗവസന്തം സാർത്ഥകമാക്കിയ ഉയിരിൻ ഉയിരാ മലയാളം മധുരിമ മലയാളം മഞ്ചിമ മലയാളം ചാരുത മലയാളം ചന്ദന മലയാളം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വായനാ ദിനത്തോടുള്ള ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ പുതിയ തലമുറയിലെ എഴുത്തുകാർ എന്ന നിലയ്ക്ക് പിന്നെ നിങ്ങളുടെ സമപ്രായക്കാരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ഈ രംഗത്തെക്കുറിച്ച്, ഈ സാഹിത്യ വാസനയെക്കുറിച്ച് എന്താണ് ഒരു മെസ്സേജ് നൽകാനുള്ളത്? ഇപ്പൊ പലരും പറയാറുണ്ട് വായനയുടെ ലോകത്ത്, ഇപ്പൊ പുതിയ തലമുറ വായനയുടെ ലോകത്തു നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. എന്നാൽ വായന പേപ്പർ പേജ് ബുക്സിൽ നിന്നും കിൻഡിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും വായനയുടെ ലോകത്ത് ഇപ്പോഴും പുതുതലമുറ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അവരോട് പറയാനുള്ളത്, മുമ്പ് ആരോ പറഞ്ഞതുപോലെ ഒരാൾ ഒരു ജീവിതമേ ജീവിക്കാൻ കഴിയൂ, എന്നാൽ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണെങ്കിലും അയാൾക്ക് ഒരുപാട് ജീവിതങ്ങൾ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ജീവിതങ്ങളും നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തെയും അത് ഒരുപാട് സ്വാധീനിക്കും. എനിക്ക് ഫിലോസഫിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ ആരാണ്, എന്താണ് ജീവിതം. അപ്പോൾ അതിനൊരു ആൻസർ എന്ന് ഇതിൽ എനിക്ക് സോഷ്യൽ മീഡിയസിൽ നിന്ന് എവിടെയോ കിട്ടിയ ഒരു സെൻറ്റൻസ് ആണ്, ജീവിതത്തിനൊരു അർത്ഥം ഇല്ല, ജീവിതം അർത്ഥവത്താക്കാനുള്ളതാണ്. അപ്പോൾ അത് ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ജീവിതം, ഇപ്പം ഞാനെന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന് ലോകം അറിയണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അറിയണമെങ്കിൽ, എൻ്റെതായ ഒരു അടയാളം ഞാൻ ഈ ലോകത്ത് പതിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ഒരു അടയാളമാണ് ഓരോരുത്തരുടെയും കഴിവുകൾ, പ്രവർത്തനങ്ങൾ, അതൊക്കെ. ഇപ്പോൾ രചനകളാവട്ടെ, അത് ചിത്രവും കഥ കവിത എന്തുമായിക്കൊള്ളട്ടെ, നൃത്തം പാട്ട് എന്തായാലും തൻ്റെ കഴിവുകളിൽ പരമാവധി അത് പ്രയോജനപ്പെടുത്തി അതിൽ കൂടെ മരണത്തിന് ശേഷം വീണ്ടും ജീവിക്കാനുള്ള ശ്രമം നടത്തും. മോഡേൺ ടെക്നോളജി വല്ലാതെ വികാസം പ്രാപിച്ച ഒരു ഘട്ടമാണ്. അപ്പൊ ഈ ഘട്ടത്തിൽ വായന മരിക്കുന്നു എന്ന് പൊതുവെ ആളുകൾ പറയാറുണ്ട്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം സ്വാതി? പുസ്തക വായന കുറയുന്നുണ്ടാകും. എന്നാലും ഈ ലൈബ്രറി പോലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ വായന ഇപ്പോഴും പുരോഗമിക്കുന്നു. ഈ വായന സജീവമാണെന്നാണ് പറയുന്നത്. പുസ്തക വായന കുറയുന്നുണ്ടെങ്കിലും ഈ വായന സജീവമാണ്. പക്ഷേ സ്കൂളുകളിലും മറ്റുമായിട്ട് ഇപ്പം ക്ലാസ് ലൈബ്രറികള് അതൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തിയതുകൊണ്ട് കുട്ടികളിലെ വായനാശീലം വളരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വായന ഒരിക്കലും മരിക്കുന്നില്ല. ഇപ്പോൾ പുതിയ പുതിയ എഴുത്തുകാർ വരുന്നുണ്ട്, ഒരുപാട് പുതിയ സൃഷ്ടികൾ, പല രീതികളിലുള്ള, പല ശൈലികളിലുള്ള രചനകൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരിക്കലും വായന കൂടുന്നത് കൊണ്ട് തന്നെയാണല്ലോ പുതിയ പുതിയ രചനകളും വരുന്നത്. അപ്പോൾ അതിനാണ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും പിന്നെ മീഡിയ വിഷനുമായി ഇത്രയും നേരം നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതും നിങ്ങളുടെ ഈ രംഗത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞതൊക്കെ തന്നെ വളരെ സന്തോഷകരമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഇന്റർവ്യൂ എന്ന നിലയ്ക്ക് എന്താ തോന്നുന്നത്? മീഡിയ വിഷൻ ഞങ്ങൾക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഒരുക്കി തന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. എനിക്ക് പറയാനുള്ളത് ഇവിടെ പറയാൻ കഴിഞ്ഞു എന്നതിൽ സംതൃപ്തിയുണ്ട്. അപ്പോൾ ഇങ്ങനൊരു അവസരം നൽകിയ മീഡിയ വിഷൻ നന്ദി അറിയിക്കുന്നു. വളരെയേറെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. കാരണം നമ്മുടെ നാട്ടിലെ
വളർന്നു വരുന്ന രണ്ട് പ്രതിഭകൾ ആദ്യമായി അവരുടെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു. ഏതായാലും ഇത്രയും നേരം നമ്മോട് സഹകരിച്ച നൈന മെഹറിനും സ്വാതി കൃഷ്ണയ്ക്കും മീഡിയ വിഷന്റെ പ്രത്യേകം നന്ദി. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾക്ക് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഹാർഡ്വെയർ, സാനിറ്ററി പ്രോഡക്ട്സ്, ഫാൻസി ലൈറ്റിംഗ് എന്നിവയുടെ ലോകോത്തര ബ്രാൻഡുകൾ നൽകി വരുന്ന ഇൻഡോറ അസോസിയേറ്റ്സ് ഇപ്പോൾ ജാഗ്വറിന്റെ എല്ലാ ബാത്റൂം ഫിറ്റിംഗ്സിനുമായി എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനമാരംഭിക്കുന്നു. ജാഗ്വറിന്റെ ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ഇനി ഒരു കുടക്കീഴിൽ. ഇൻഡോറ അസോസിയേറ്റ്സ്, പുനത്തുമുൽ കോംപ്ലക്സ്, കലാച്ചി.